പ്രിൻസിപ്പൽ അല്ലേ? അതെ. ഞാൻ കൊട്ടാരമുറ്റത്ത് നിന്ന് മേനകയാണ്. ആ, ഗുഡ് മോർണിംഗ് മാഡം. എന്താ വിശേഷിച്ച്? നമ്മുടെ ഡിഗ്രി ക്ലാസ്സുകളിലെ അഡ്മിഷൻ ഒക്കെ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് സ്പോർട്സ് കോട്ട മാത്രമാണ്. അതിലൊരു പയ്യൻ മുമ്പേ ചേർന്നിരുന്നു. ഇന്ന് രണ്ട് പെൺകുട്ടികളും കൂടി വന്നു. ഇന്നോ? യെസ് മാം, യെസ് നൗ. എം എൽ എ ശിവദാസ് കുന്നഞ്ചേരിയുടെ റെക്കമെൻഡേഷനാണ്. ഓ, ഞാൻ എം എൽ എ വിളിച്ചിരുന്നു. അതോക്കെ. ഇത്തവണ ഒന്നോ രണ്ടോ നാഷണൽ ചാമ്പ്യന്മാർ ക്യാമ്പസിൽ നിന്നുണ്ടാവണമെന്നാണ് തീരുമാനം. ഞങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. മാഡം, സോ തൽക്കാലം എം എൽ എ ശിവദാസ് കുന്നഞ്ചേരിയുടെ ആ റെക്കമെൻഡേഷൻ പെൻഡിംഗിൽ വെച്ചാൽ മതി. സീറ്റില്ലാന്ന് പറഞ്ഞേക്കണം. മാഡം, ഞാൻ അവരോട് വാക്ക് പറഞ്ഞു പോയി. അവർക്ക് പ്രോപ്പർ ആപ്ലിക്കേഷൻ ഉണ്ടോ? അതില്ല. ആ, അപ്പോ കാരണം അത് തന്നെ മതി. പറഞ്ഞു വിട്ടേക്ക്. മാഡം, ഞാൻ വിളിക്കുന്നതേ കൊട്ടാരമുറ്റത്ത് നിന്ന്. മിസ്റ്റർ മാധവൻ നാളെ മുതൽ പ്രിൻസിപ്പാളിന്റെ സീറ്റിൽ വേണ്ട. അത് ഞാൻ തീരുമാനിച്ചാലും മതി. കൊട്ടാരമുറ്റത്തുള്ളവര് അത് അംഗീകരിക്കും. അയ്യോ മാഡം, തൽക്കാലം ഒന്നും വേണ്ട. യെസ്. മാനേജ്മെന്റിന് ഒട്ടും താല്പര്യമില്ലാത്ത രണ്ടുപേർ, അവരെ വേണ്ടെന്ന് വെക്കുന്നു. എം എൽ എ ഞങ്ങൾ വിളിച്ചോളാം. എങ്കിൽ പിന്നെ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഇതൊന്നും ഇപ്പൊ അമ്മയെ വിളിച്ചറിയിക്കണ്ട. അമ്മ വേറെ കുറച്ച് ടെൻഷൻസില്ല, ബുദ്ധിമുട്ടിക്കണ്ട. ഓക്കേ മാം. എന്താ ഇത് അമ്മ? ഞാൻ എത്ര കുറച്ച് ഞാൻ കേട്ടുപോലെ സ്ഥിരം രഹസ്യമായി പറയുന്നത് ഒരു തവണ അവർ പരസ്യമായി പറയുന്നു. ഉർവശി, എന്റെ ഭർത്താവിന്റെ വീട്ടുപേര് എന്റെ പേരിനോടൊപ്പം ചേർത്തതിൽ അതിനൊരു മൂല്യമുണ്ട്, അന്തസ്സുണ്ട്. അതെനിക്കിഷ്ടവുമാണ്. ഭാഗ്യത്തിന് കൊട്ടാരമുറ്റത്ത് വേണ്ടുവുള്ള സമ്പത്തും ഉണ്ട്. നീയും നിന്റെ മകളും ഇവിടെ വന്നു കയറാൻ പറ്റിയ നാടകങ്ങൾ ഒട്ടും മായാതെ ഇന്നും എന്റെ മനസ്സിലുണ്ട്. മറക്കണ്ട. ഞാനൊന്നും മറക്കില്ല. പക്ഷെ ഈ വാഴ്ച എന്നേക്കുമാണെന്ന് കരുതണ്ട. ഏട്ടന് പറ്റിയതുപോലെ ചിലപ്പോ ഒറ്റ വീഴ്ച മതി. മതി. നിങ്ങളുടെ ഈ ശാപം കേട്ട് നിൽക്കേണ്ട ഗതികേടൊന്നും എന്റെ അമ്മയ്ക്കില്ല. വേണ്ട സൂര്യ, ഉപദേശം കൊണ്ട് നന്നാവുമായിരുന്നെങ്കിൽ എന്നേ അത് സംഭവിച്ചേനെ. പ്രിയതമ്മയുടെ വരവും കാത്തിരിക്കുകയാണല്ലേ. ഈ നാട്ടിലുള്ള മൊത്തം അമ്പലങ്ങളും ദത്തെടുത്തിരിക്കുകയല്ലേ, വരാൻ വൈകും. ജ്യോതിഷികളും സ്വാമിമാരും ഒക്കെ ഇഷ്ടം പോലെ ഇവിടെ കയറി ഇറങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. അവരുടെ കൈ നിറയുമ്പോ അവര് ചില പ്രഖ്യാപനങ്ങൾ നടത്തും. പേനക്കുട്ടി വരും, കൊച്ചുറാണി ആവുന്നൊക്കെ ഒക്കെ വെറുതെയാ. ഇപ്പോഴാണോ വരുന്നേ? കിട്ടണ്ട എണ്ണ വീട്ടിൽ വരെ പോയി കെഞ്ചി നോക്കി. കോളേജ് പിള്ളേരാ? കോളേജ് പിള്ളേരോ? അതെങ്ങനെ ശരിയാവുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടായാ? അണ്ണാ, സാധുക്കളാ. പണിയുണ്ടോന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാ. സർ, ഞങ്ങൾ ചെയ്തോളാം. വലിയ പാർട്ടിയാ, ട്രെയിനിങ് കിട്ടിയൊക്കെ വരും. എന്തിനാ ട്രെയിനിങ്? അവര് പാത്രം കാണിക്കുമ്പോ നമ്മള് വിളമ്പി കൊടുത്താ പോരെ, അത്രല്ലേ ഉള്ളൂ. ഇത് ശരിയാവൂല. സർ, മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി ഞങ്ങൾ ചെയ്തോളാം. നിക്കട്ടെ അണ്ണ. ശരി, അങ്ങോട്ട് നടന്നു. ശരി, പാർട്ടി കഴിയുമ്പോ അണ്ണൻ തന്നെ വണ്ടി കൊണ്ട് നാക്കിക്കോളും. ശരി ശരി, നിങ്ങൾ ഇതുവഴി അപ്പുറത്തേക്ക് വയ്ക്കും, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ചെല്ലു ചെല്ലു, പെട്ടെന്നാവട്ടെ. പെണ്ണുങ്ങളെ കാര്യത്തിൽ ഇപ്പോ ചങ്ക് പറയല. എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റൂലല്ലോ. ഇല്ലണ്ണാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അണ്ണൻ എന്നെ ഒന്ന് വിളിച്ചാ പോരെ, ഞാൻ പറഞ്ഞെത്തില്ലേ. കണ്ടാ തന്നെ ഏതാണ്ട് കാട്ടുമുക്കി കിടന്നേന്നറിയ. എന്താകോ എന്തോ ഭഗവാനെ.
നിങ്ങൾ എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നേ? ഇതുവഴി അങ്ങോട്ട് പോ, വേഗം പോ. വിശക്കുന്നുണ്ട്, പക്ഷെ ഇത് കഴിയാതെ എങ്ങനെയാ? അപ്പോഴേക്ക് ഈ കഷ്ണമൊക്കെ ആൾക്കാരുടെ വയറ്റിലേക്ക് എത്തും. എടി, നമുക്ക് ശടയിൽ നിന്ന് തിന്നിട്ട് പടയിന്ന് പോവാം. വേണ്ട, വാ. ഇതെങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ആപത്തിൽ സഹായിക്കുന്നവരെ അങ്ങനെ വിളിച്ച ചരിത്രമേ മുമ്പ് ഉണ്ടായിട്ടുള്ളൂ. അത് നാട്ടുവാസിയായാലും കാട്ടുവാസിയായാലും ഒരു വ്യത്യാസമില്ല. വാങ്ങോട്ട്. എന്താ രാഹുലെ, എന്താ പണങ്ങിയിരിക്കുന്നേ? ഒന്നുമില്ലല്ലോ. ആ, നല്ലോണം പഠിക്കുന്നൊക്കെ ഉണ്ടോ? സാറിന്റെ അടുത്ത് നന്നായിട്ട് മോനെ. അയ്യോ മക്കളെ, കാലുവേദനയൊക്കെ മാറിയോ? മാറി. മോനെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പഠിക്കണം കേട്ടോ. സാർ, ഞങ്ങളുടെ കുട്ടികള് പ്രതീക്ഷയോടെ ഒരാളെ കാത്തിരിക്കുന്നുവെങ്കില് അത് പാർവതിയമ്മയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും അതാഗ്രഹിക്കുന്നുണ്ട്, ആ കുഞ്ഞിന്റെ തിരിച്ചുവരവിന് വേണ്ടി. ആദ്യമൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ അമ്മ ഓരോ കുഞ്ഞിനെയും കിട്ടിയ ദിവസവും സാഹചര്യമൊക്കെ തിരക്കുമായിരുന്നു. കൂട്ടത്തിൽ ഞങ്ങൾ അന്വേഷിക്കുന്ന കുഞ്ഞിനെയും പ്രതീക്ഷിച്ച്. വിധിയുടെ ഒരു നിഴല് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിലും ഭാഗ്യവതിയായ കുഞ്ഞാ സാർ, വേറെ ആരെയാ ഇത്ര തീവ്രമായി കാത്തിരിക്കുന്നത്? നല്ലോണം കഴിക്കണം, താഴോട്ട് നോക്കിയിരിക്കാൻ നല്ലോണം ഭക്ഷണം കഴിക്കണം, മനസ്സിലായോ? ഓരോ കുട്ടിയെയും അമ്മയ്ക്ക് പേരെടുത്തറിയാം. അതെ, ഇവിടെ വരുമ്പോ മാത്രമല്ല അമ്മയുടെ നിത്യ സംസാരത്തിലും ഇവരൊക്കെ കൂടെയുണ്ട്. എന്നും രാത്രി കുഞ്ഞുങ്ങൾക്ക് സദുദ്ദേശ കഥകൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. മിക്കവാറും ദിവസം അവരെ ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യം, ദൈവം നല്ലവനാണെങ്കിൽ എന്തിനാ ആളുകൾക്ക് സങ്കടം കൊടുക്കുന്നു? വലിയ വാചകങ്ങൾ കൊണ്ട് അവരോട് ഉത്തരം പറയാൻ പറ്റില്ല. അല്ല, ഉത്തരം തന്നെ ഇല്ലല്ലോ.